Yeah, this is your second Malayalam movie. You must talk something in Malayalam. So, ellavarum anna oruvaadu oruvaadu chintichu oru kaaryamaanu. Enthe devame, edha ithrayum bhangiyoda oru Bhagavathi ide nammude munpil ethiyittundu. Yes, Moksha, nammude chithrayile oru hero idaanu. Hi Moksha, nammude malayaligalodu endaanu samsaarikkanullathu. Enthe priyappetta ella malayali സഹോദരങ്ങളും നമസ്കാരം. ഞാൻ നിങ്ങളോട് മോക്ഷായിരുന്ന സോ ദിസ് ഇസ് മൈ സെക്കൻഡ് മൂവി. ഐ എം വെരി എക്സൈറ്റഡ് ആൻഡ് ലുക്കിംഗ് ഫോർവേർഡ് ടു ഇറ്റ്. താങ്ക് യു സോ മച്ച് വിജയൻ സർ ഫോർ ട്രസ്റ്റിംഗ് മീ വൺസ് അഗെയിൻ ഇൻ ചിത്തിരി ആൻഡ് ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് യു ആൻഡ് വിത്ത് എ വണ്ടർഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂ. താങ്ക് യു സോ മച്ച് എവ്രി വൺ. അമിത് ചേട്ടൻ, വിനയ് ചേട്ടൻ, ഇറ്റ് വാസ് റിയലി എ പ്ലെഷർ വർക്കിംഗ് വിത്ത് യു ആൻഡ് ദ അദർ ടു ബ്യൂട്ടിഫുൾ ലേഡീസ്. Ranjit sir, what an amazing melodious music, and the entire cast of crew. Anil sir, thank you for that. I mean, it was the first movie was also your novel. This is also you're the writer of the story. Thank you so much, and I love you all my Malayali friends. This is like my second home now. Thank you. We need your love and support much. ഞാനൊരു എഡിറ്റർ ചിലപ്പോൾ അറിയാതിരിക്കും, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറാണ്. അതിന് താങ്ക്സ് ഫോർ ഇസ്കോസ് വിജയൻ സർ. താങ്ക് യു. അത്രയും ഒരു നല്ലൊരു സിനിമയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എല്ലാം ഏറ്റവും കൂടുതൽ ഞാനായിരുന്നു കേട്ടോ. എന്തായാലും എനിക്ക് പ്രായമാണ് ഞാനായിരുന്നു, ബാക്കി എല്ലാം പിള്ളേരായിരുന്നു. അപ്പം അതുകൊണ്ട് ആരെയും എനിക്ക് എല്ലാവരെയും എത്തപ്പെടാൻ പറ്റത്തില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കുന്നു. വളരെ സന്തോഷമായിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത്. അവരുടെ എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് സാറിൻ്റെ ഒരു പ്രത്യേക കഴിവ് ഞാൻ അവിടെ കണ്ട് എല്ലാ കാര്യങ്ങളും സാർ പ്രത്യേകം ശ്രദ്ധിച്ച്. ഇതിലെല്ലാം ആരും ഒരു ആർട്ടിസ്റ്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലാം ഇതിൽ ചെറിയ വേഷത്തിലേക്കതും നല്ല നല്ല ആർട്ടിസ്റ്റുകളെ തന്നെയെന്ന് വെച്ചിട്ടുള്ളത് എല്ലാവരും വളരെ സന്തോഷമായിട്ട് ചെയ്ത് വളരെ ഗംഭീരമായിരുന്നു. കുറച്ചതിനെ പറ്റി പറയാനെന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ചെറിയ കുട്ടിയായിട്ട് ഞാൻ എൻ്റെ കുറച്ചേ ഞാൻ എന്റെ അമ്മൂമ്മനെ പോലെ പിള്ളേരുടെ അങ്ങനെ അങ്ങനെ എല്ലാം പങ്കു ഉണ്ടായിട്ട് ചെയ്തതിൽ എനിക്ക് സന്തോഷം. അതിൽ പങ്കുകൊള്ളാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും സിനിമ കൊണ്ട് എല്ലാവരും നമ്മുടെ എറണാകുളത്ത് പറയണം കേട്ടോ. എല്ലാവരോടും ഞാൻ പറയും സന്തോഷം ചേച്ചി. നമ്മൾ തീർച്ചയായിട്ടും സിനിമ കണ്ടിരിക്കും. അതുപോലെ സന്തോഷ് വർമ്മ, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സിനിമയിൽ വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ്? എല്ലാ മിക്കവാറും സിനിമകളിൽ ഞാൻ ഗാനങ്ങൾ എഴുതാറുണ്ട്. അതുപോലെ ഈ സിനിമയിൽ എനിക്ക് തുടർച്ചയായിട്ട് പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് സാറിൻ്റെ മുഹബത്ത് സിനിമ മുതലുള്ള സിനിമകളിലൊക്കെ ഞാൻ പാട്ടെഴുതിയിട്ടുണ്ട്. അതിൽ പോലും എഴുതാതെ നിന്നിട്ടില്ല, എല്ലാ പടത്തിലും എഴുതി. അപ്പോൾ ഈ പാട്ട് പടത്തിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അതിൽ ഞാൻ എഴുതിയ ഒരു ഒരു പാട്ടാണ് ഉള്ളത്. അപ്പോൾ ആ പാട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ അടുത്ത കാലങ്ങളിൽ വെച്ച് എഴുതാൻ കിട്ടിയ എൻ്റെ രചനകളിലെ ഏറ്റവും ഞാൻ പ്രിയപ്പെട്ട അല്ല എനിക്ക് പ്രിയപ്പെട്ട ഒരു രചന എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ സിനിമയാണ്. നല്ല ഒരു ക്ലാസിക്കൽ ഡാൻസിൻ്റെ പശ്ചാത്തലത്തിൽ ആ സിറ്റുവേഷനിലൊക്കെ എഴുതിയ ആ പാട്ട് എനിക്ക് ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു എന്താ പറയുക സിറ്റുവേഷനാണ്. ഈ സമയത്തെ സിനിമകളൊക്കെ ഒന്നും നമുക്ക് അതുപോലെ ഒരു പാട്ടിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും. അപ്പോൾ അതിനൊരു എന്താ പറയുക സിറ്റുവേഷൻ ഉണ്ടാക്കി തന്ന സാറിന്